ദാമ്പത്യ ജീവിതത്തിൻ്റെ തടവറയിൽ നിന്ന് പുറത്തുവന്ന് കവിതയെയും ജീവിതത്തെയും ഒരുപോലെ മുറുകെ പിടിച്ച എഴുത്തുകാരി മേരി ജോൺ കൂത്താട്ടുകുളത്ത് വടകര യോഹന്നാൻ മാംദാന ഓർത്തഡോക്സ് സുറിയാനി പള്ളിവികാരി ചൊള്ളമ്പയിൽ വീട്ടിൽ യോഹന്നാൻ കോർ എപ്പിസ്കോപ്പയുടെയും പുത്തൻകുരിശി ഏഴക്കര നാട്ടെ അന്നമ്മയുടെയും മകളായി 1905 ജനുവരി 22 ജനിച്ചു. മേരി ജോണിൻ്റെ ഇളയ സഹോദരനാണ് സി ജെ തോമസ്. 12-ാമത്തെ വയസ്സിൽ വിവാഹിതയായ മേരി പ്രൈവറ്റായി പഠിച്ചാണ് മലയാളം 7-ാം ക്ലാസ്സും ഹയറും പാസ്സായത്. എന്നാൽ വിദ്യാഭ്യാസത്തിനും സാഹിത്യാഭിരുചിക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ അടുക്കളയ്ക്കുള്ളിൽ തളച്ചിടാനുള്ള ഭർത്താവിൻ്റെയും ഭർതൃവീട്ടുകാരുടെയും നീക്കം മേരിക്ക് സഹിക്കാനായില്ല. ഒരു ദിവസം രാത്രിയിൽ ആരുമറിയാതെ മേരി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോന്നു. ലോഹയൂരി പൗരോഹിത്യത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട സഹോദരൻ സി ജെയെ പോലെ. എന്നാൽ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം ഭർതൃഗൃഹത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് തോന്നിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ 15 രൂപയുമായി ആ പെൺകുട്ടി തിരുവനന്തപുരത്തിന് വണ്ടി കയറി. തിരുവനന്തപുരത്തെ ഡോക്ടർ പൾപ്പുവിൻ്റെ മക്കളായ ആനന്ദലക്ഷ്മിയും ദാക്ഷായണിയുമായി മേരിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. മേരി അഭയം തേടിച്ചെന്നത് നന്ദൻകോട്ടുള്ള അവരുടെ വീട്ടിലേക്കായിരുന്നു. കാര്യമറിഞ്ഞപ്പോൾ ഡോക്ടർ പൾപ്പു മേരിയെ സ്വന്തം മകളെപ്പോലെ സ്വീകരിച്ചു. അവിടെ താമസിച്ച് മലയാളം വിദ്വാൻ പരീക്ഷ പാസായി. ഡോക്ടർ പൾപ്പുവിൻ്റെ സഹായത്തോടെ അധ്യാപികയായി ജോലിയും നേടി. ഇക്കാലത്തെല്ലാം വായനയും എഴുത്തും ദിനചര്യ പോലെ തുടർന്നു പോന്നു. അതിനിടയിൽ അധ്യാപക ജോലി ഉപേക്ഷിച്ച് തിരുവിതാംകൂർ അഞ്ചൽ സർവീസിൽ ചേർന്നു. അധ്യാപക ജോലിയെ അപേക്ഷിച്ച് അക്കാലത്ത് അഞ്ചൽ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഉയർന്ന ശമ്പളവും സ്കൂളിൽ പഠിപ്പിക്കുന്നതിനുള്ള അനാരോഗ്യവുമായിരുന്നു അതിനവരെ പ്രേരിപ്പിച്ചത്. 1960 പോസ്റ്റൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം തിരുവനന്തപുരത്തെ M.N. ലൈനിലുള്ള വീട്ടിൽ സഹോദരിയോടും കുടുംബത്തോടും ഒപ്പമായിരുന്നു താമസം. മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള ഉദാത്തമായ സ്നേഹവും ആരാധനയും നിറഞ്ഞതാണ് മേരിയുടെ കവിതകൾ. പ്രഭാതപുഷ്പം, ബാഷ്പമണികൾ, അന്തിനക്ഷത്രം, പൂജാപുഷ്പം, അമ്മയും മകളും, കാറ്റുപറഞ്ഞ കഥ, ചിരിക്കുന്ന കാട്ടാർ തുടങ്ങിയവയുമാണ് പ്രധാന കൃതികൾ. ഇതിനു പുറമെ വിവിധ ആനുകാലികങ്ങളിലും വാർഷിക പതിപ്പുകളിലും പ്രസിദ്ധീകരിച്ച ഒട്ടനവധി കവിതകളും മേരി ജോണിൻ്റേതായിട്ടുണ്ട്. 1996 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചു. 1998 ഡിസംബർ 2 കവിതയ്ക്കും സാഹിത്യത്തിനും ജീവിതം ഉഴിഞ്ഞുവച്ച മേരി ജോൺ കൂത്താട്ടുകുളം അന്തരിച്ചു.